ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവരെ തിന്മകളിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളത് ഒരു രക്ഷിതാവിൻ്റെ കടമയാണ്. അതായത് ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് വലിയ പ്രൊട്ടക്ഷൻ നൽകപ്പെടും എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചൊരു കാര്യമാണ്. സാധാരണ നാം ഒരു ലെതറിൻ്റെ ചെരുപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റുഭാഗം തുന്നി അതിനെ സുരക്ഷിതമാക്കും. അതുപോലെ കൃഷിയുള്ള ആളുകൾ കൃഷി കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടുന്ന ആ കൃഷിക്ക് യാതൊരു പോറലും ഏൽക്കാത്ത കീടനാശിനി പ്രയോഗങ്ങൾ അത് നടത്താറുണ്ട്. എന്നതുപോലെ ഒരു കുഞ്ഞ് തിന്മയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നാം നമ്മുടെ മക്കൾ ജനിച്ച ഉടനെ ചെയ്യേണ്ടതാണ്. ഒന്നാമതായി ചെയ്യേണ്ടത് കുഞ്ഞിൻ്റെ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കുക എന്നുള്ളതാണ്. പ്രസവിച്ച ഉടനെ അത് ചെയ്യുന്നത് ആദ്യമായി ഒരു കുഞ്ഞിൻ്റെ ചെവിയിൽ തൗഹീദിൻ്റെ വചനം അലയടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം മരിക്കുന്ന സമയത്ത് അവസാനമായി ചെല്ലേണ്ടത് തൗഹീദിൻ്റെ കലിമത്താകുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ആ മഹത്തായ ദിക്റാണ്. എന്നതുപോലെ ആദ്യമായി ഒരു കുഞ്ഞ് ഭൗതിക ലോകത്ത് നിന്ന് കേൾക്കേണ്ടത് ഈ തൗഹീദിൻ്റെ വചനം തന്നെയാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാങ്ക് കൊടുക്കാൻ വേണ്ടി, ആദ്യമായി ബാങ്ക് കൊടുക്കാൻ വേണ്ടി നബിദങ്ങൾ പറഞ്ഞത്. എന്ന് മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ആരെങ്കിലും പ്രസവിച്ച ഉടനെ കുഞ്ഞിൻ്റെ ചെവിയിൽ, വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുകയും അതുപോലെ തന്നെ ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലം തൊറുഹു ഉമ്മുസ്സിബിയാൻ, അവനെ ആ കുഞ്ഞിനെ ഉമ്മുസ്സിബിയാൻ എന്ന് പറയുന്ന പിശാജ് ബുദ്ധിമുട്ടാക്കുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഈ പിശാജിൽ നിന്ന് കാവൽ ലഭിക്കാൻ വലിയ ഒരു മുതൽക്കൂട്ടാണ് ഈ ഒരു കാര്യം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുക എന്നുള്ളത്, ഇത് മഹതിയാകുന്ന ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ച ഉടനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് കൊടുത്തതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുക എന്നുള്ളതും സുന്നത്തായ കർമ്മമാണ്. അതുപോലെ ഈയൊരു കാര്യങ്ങൾ ചെയ്ത ശേഷം ബാങ്കും ഇഖാമത്തും കൊടുത്ത് അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതൽ സുന്നത്താണ്. വളരെ മഹത്വമുള്ള, പുണ്യമുള്ള, അതുപോലെ സുലത്തുൽ ഖുർആൻ, ഖുർആനിൻ്റെ മൂന്നിലൊന്നാണ് എന്ന് ഹബീബായ നബിദങ്ങൾ പഠിപ്പിച്ച സൂറത്തുൽ ഇഖ്ലാസ് കുഞ്ഞിൻ്റെ വലത് ചെവിയിൽ ഓതൽ സുന്നത്താണ്. അതോടൊപ്പം സൂറത്തുൽ ഖദർ ഓതൽ സുന്നത്താണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. ഇമാം ദൈറബി റഹിമഹുള്ള പറഞ്ഞതനുസരിച്ച് അന്നഹു യുസന്നു അയ്യഖ്റാഫി ഉദുനിൽ മൗലൂദിൽ ലുംന ഇന്നാൻസൽന لأن من فعل به ذلك لم يقدر عليه زنا طول عمره. ആരെങ്കിലും ഒരാൾ പ്രസവിച്ച ഉടനെ, കുഞ്ഞ് ജനിച്ച ഉടനെ അവൻ്റെ വലത് ചെവിയിൽ ഇന്നാ അഞ്ചൽന എന്നുള്ള സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് ഭൗതിക ലോകത്ത് അവൻ്റെ ജീവിതകാലം മുഴുവൻ ജന ചെയ്യാൻ വേണ്ടിയിട്ട്, വ്യഭിചാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഉദവി നൽകുകയില്ല എന്ന് മഹാനവർകൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈയൊരു സൂറത്ത് നാം കുഞ്ഞ് ജനിച്ച ഉടനെ അവൻ്റെ വലത് ചെവിയിൽ ഓതണം. അത് വലിയൊരു പ്രൊട്ടക്ഷനാണ് വ്യഭിചാരത്തിൽ നിന്ന്. പ്രത്യേകിച്ച് അവസാന കാലഘട്ടത്തിൽ വ്യഭിചാരം വ്യാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത്. ഇത് നമ്മൾ ചൊല്ലണം. അതുപോലെ തന്നെ ഖുർആനിലെ മറ്റൊരു ആയത്തിൻ ഉഇദ്ഹാബിക വദിയ്യതഹാമിന ശൈത്താനു റജീം, ഈ കുഞ്ഞിനെയും അതുപോലെ ആ കുഞ്ഞിൻ്റെ സന്താനങ്ങളെയും ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവൽ തേടുന്നു എന്നുള്ള അർത്ഥമുള്ള ഈ ഒരു ആയത്ത് ഓതൽ സുന്നത്തുണ്ട്. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇനി ഒഴുതുഹ എന്ന് തന്നെയാണ് ചെല്ലേണ്ടത്, ഓതേണ്ടത് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല ആളുകളിൽപ്പെട്ട, അഹലുൽ ഖൈറിൽപ്പെട്ട പുരുഷന്മാരെ കൊണ്ട് മധുരം തൊട്ടുവപ്പിക്കുക. ഏറ്റവും നല്ലത് ഈത്തപ്പഴമാണ്, അതില്ലെങ്കിൽ കാരക്ക, അതുമില്ലെങ്കിൽ മധുരമുള്ള തീ തൊടാത്ത വസ്തുക്കൾ അതാണ് കൊടുക്കേണ്ടത് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. തീ തൊടാത്ത വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഉണങ്ങിയ മുന്തിരി പോലെയുള്ള, പിന്നെ തീ തൊടാത്ത വസ്തുക്കളാണ് കൊടുക്കേണ്ടത്, വേറെ എന്തെങ്കിലും വസ്തുവല്ല. മധുരമാണ് നൽകേണ്ടത്. അത് ചവച്ചരച്ച്, നല്ല ആളുകൾ ചവച്ചരച്ച് അല്പം ഈ കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്ന ആ രൂപത്തിലാണ് ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട അബൂതുൽഹ റളിയല്ലാഹു അൻഹു തൻ്റെ മകനെ കൊണ്ടുവന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
കാരക്ക ചവച്ചരച്ച് അത് ഈ കുഞ്ഞിൻ്റെ വായിൽ വെച്ചു കൊടുത്തതായി കാണാൻ സാധിക്കും. ആ കുഞ്ഞ് നല്ല കുഞ്ഞായി വളർന്ന ചരിത്രമൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നാം ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് വലിയ പ്രൊട്ടക്ഷനാണ്. ഏതൊരു കാര്യവും അത് പ്രൊട്ടക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാവൽ അതിനുണ്ടാവും എന്നതുപോലെ അത്തരമൊരു പ്രൊട്ടക്ഷനാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉദ്ധരിച്ച് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ബാങ്കും ഇഖാമത്തും കൊടുക്കുക, അതുപോലെ തന്നെ വലത്ത് ചെവിയിലാണ് ബാങ്ക് കൊടുക്കേണ്ടത്, ഇടത്ത് ചെവിയിലാണ് ഇഖാമത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്ത് ഓതുക വലത്തെ ചെവിയിൽ, അതുപോലെ സൂറത്തുൽ ഖദർ ഓതുക, അതുപോലെ ഇന്നി ഉഇദുഹാ ബികൗദിയതഹാ മിന ശൈത്വാനിർ റജീം എന്നുള്ള ആയത്ത് ഓതുക, അതുപോലെ നല്ല ആളുകളെ കൊണ്ട് തൊട്ടുവെപ്പിക്കുക. ഇതൊക്കെ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നല്ലവരായി വളരാൻ വേണ്ടി വലിയൊരു കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.